നമസ്കാര സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്ന് നമ്മൾ സെർച്ച് കൺസോൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ചെറിയ ബെനിഫിറ്റുകളെ പറ്റിയാണ്. നമുക്കറിയാം, ഗൂഗിൾ സെർച്ച് കൺസോൾ നമ്മൾ എസ് യു ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ കീവേഡുകളിൽ വിസിബിൾ ആകുന്നു, എത്ര കീവേഡുകളിൽ നമുക്ക് ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, എത്ര ക്ലിക്സ് കിട്ടുന്നുണ്ട്, ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് കൺസോൾ വഴി അറിയാൻ പറ്റും. ഗൂഗിൾ സെർച്ച് കൺസോളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ്, നമ്മുടെ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷ്ബോർഡിലെത്തി പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കീവേഡിലാണ് വിസിബിലിറ്റി ഉള്ളത്, ആ കീവേഡുകൾ വഴി നമുക്ക് എത്ര ക്ലിക്സ് കിട്ടി, എത്ര ഇംപ്രഷൻസ് കിട്ടി, അതിൻ്റെ ആവറേജ് പൊസിഷൻ എത്രയാണ്, നമുക്ക് പൊസിഷനൊക്കെ ഇനേബിൾ ചെയ്തുകൊണ്ട് ഡെയിലി എത്ര ഇംപ്രഷൻസ് കിട്ടുന്നുണ്ട്, എത്ര ക്ലിക്സ് കിട്ടുന്നുണ്ട്, ആവറേജ് പൊസിഷൻ എങ്ങനെ മാറ്റം വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ താഴെ നമുക്ക് കീവേഡ്സ്, കീ ഫ്രേസസ് നമുക്ക് അറിയാൻ പറ്റും, പേജസ് അറിയാൻ പറ്റും, ഓരോ കീ ഫ്രേസസിൻ്റെ നേരെയും എത്ര ക്ലിക്സ് വീതം കിട്ടിയെന്നും ഇംപ്രഷൻ കിട്ടിയെന്നും നമുക്ക് അറിയാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് ജസ്റ്റ് അതിനെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ഇംപ്രഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇംപ്രഷൻസ് കിട്ടുന്ന കീവേഡുകളെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കാണാൻ പറ്റും. ഇംപ്രഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇംപ്രഷൻ കിട്ടുന്ന കീവേഡുകളെ കാണാൻ പറ്റും. ഏറ്റവും നല്ല ബെസ്റ്റ് റാങ്കിങ് പൊസിഷനുള്ള കീവേഡുകളെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സെർച്ച് കൺസോൾ ഉപയോഗിച്ച് എസ് യു ചെയ്തു പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് എസ് യു ക്കകത്ത് കിട്ടും എന്നുള്ളതാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.